ഹലോ ഡ്യൂഡ്സ്, ഇത് നമ്മുടെ കോവളം റോക്ക്ഹോം ഹോട്ടലിൽ ഞാൻ ബുക്ക് ചെയ്ത റൂമാണ് കേട്ടോ. നല്ല കിടിലൻ റൂമാണ്, സ്പേഷ്യസ് ആണ്. ഇവിടെ നല്ല അടിപൊളി, നമ്മൾ സാധാരണ ഹോട്ടലിൽ കാണുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി കൂടുതലായിട്ട് എക്സ്ട്രാ ഡീസൻ്റ് ആൻഡ് നീറ്റ് ആയിട്ടുള്ള റൂമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതേപോലെ അമിനിറ്റീസും. ഇവിടെ ചെക്ക് ഇൻ ടൈം 2 PM, ചെക്ക് ഔട്ട് 12 PM ആണ്. ഇതൊരു 3-സ്റ്റാർ പ്രോപ്പർട്ടി ആണെങ്കിലും ഇവരുടെ ആംബിയൻസ്, സർവീസ്, അമിനിറ്റീസ് ഇതൊക്കെ നോക്കുമ്പം എനിക്കൊരു എബോവ് 4-സ്റ്റാർ പ്രോപ്പർട്ടി ആയിട്ടാണ് ഫീൽ ചെയ്തത്. 7600 തൊട്ടാണ് ഇവിടെ റൂം താരിഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ബെഡ്റൂമും റെസ്റ്റ്റൂമും ഒന്നും അല്ല കേട്ടോ, ശരിക്കും ഇവിടുത്തെ താരം ദ ബാൽക്കണിയാണ്. ബാൽക്കണിയും നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ. ബാൽക്കണി ഡോറൊക്കെ ഓപ്പൺ ചെയ്ത് വെളിയിലേക്ക് ചെല്ലുമ്പോൾ ദേ അതിവിശാലമായ അറേബ്യൻ സീ. പക്ഷേ ഒരു പ്രശ്നം പറ്റി, ഞാൻ ബുക്ക് ചെയ്ത റൂമിൻ്റെ ബാൽക്കണി ഇതല്ലല്ലോ. നമ്മൾ അപ്പം തന്നെ അവിടുത്തെ സ്റ്റാഫിനെ വിളിച്ചു, ബുക്കിംഗ് ഓർഡർ നമ്മൾ ഒന്നും കൂടി നോക്കി. കാരണം അതിൻ്റെ ബാൽക്കണിയിൽ നിന്ന് കാണുന്നത് അതിവിശാലമായ കണ്ണത്തെ ദൂരത്ത് പറന്ന് കിടക്കുന്ന അറേബ്യൻ സീ ആണ്. ഞാൻ ബുക്ക് ചെയ്തത് സുപ്പീരിയർ ഓഷൻ വ്യൂ കാറ്റഗറിയിലുള്ള റൂമാണ്. എന്തായാലും എൻ്റെ റിക്വസ്റ്റ് അനുസരിച്ച് അവർ റൂം അപ്ഗ്രേഡ് ചെയ്ത് തന്നു. ഇത് സുപ്പീരിയർ ഓഷൻ വ്യൂ കാറ്റഗറിയിലുള്ള പ്രീമിയം റൂമാണ്. ഒബ്വിയസ്ലി പേയ്മെന്റ് കൂടുതലാണ്, ബട്ട് മൈ ലക്ക് അവരെൻ്റെ കയ്യിൽ നിന്ന് എക്സ്ട്രാ പേയ്മെന്റ് ഒന്നും വാങ്ങിയില്ല. വൗ, വാട്ട് എ ബ്യൂട്ടിഫുൾ സീൻ അല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റൂം ചേഞ്ച് ചെയ്യാനായിട്ടൊക്കെ 1 hour പോയി കേട്ടോ. ദേ ഇത് കണ്ടോ, സൺസെറ്റ് ആകാറായി. പക്ഷേ നമുക്ക് ഇവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ സമയം പോകുന്നറിയില്ല. ബട്ട് നമുക്ക് ബീച്ചിനകത്തേക്ക് ഒന്ന് ഇറങ്ങണ്ടേ. ഈ ബാൽക്കണിയിൽ ഇങ്ങനെ നിന്ന് സൺസെറ്റ് കാണാനും നല്ല രസമാണ് കേട്ടോ. ഹോട്ടലിൽ നിന്നും ബീച്ചിലേക്ക് പോകുന്ന വഴി ഇത് ഇങ്ങനെയാണ് കേട്ടോ. നിറയെ ഗ്രീനറി, ഒരു സൈഡിൽ പൂള്, നിറച്ച് തെങ്ങുകൾ, താഴെ ഗ്രാസ്. വൗ, സോ ബ്യൂട്ടിഫുൾ. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു എന്താ പറയുക, പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ഫീൽ ചെയ്യും. പൊതുവേ തിരുവനന്തപുരത്തെ ബീച്ചുകളൊക്കെ പല സമയത്തും പല സ്വഭാവം കാണിക്കുന്നവരായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അവയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കോവളം ബീച്ച് കമ്പാരിറ്റീവ്ലി കാം ആൻഡ് ക്വയറ്റ് ആണ്. പക്ഷേ ഇന്ന് കുറച്ച് സംഹാരരുദ്രയായിട്ടുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. കാരണം തിരമാലകളൊക്കെ ഇത്ര അത്യാവശ്യം നല്ല എന്താ പറയുക, ശക്തമായിട്ടായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ബീച്ച് പ്രോപ്പർട്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് ഒരു നമുക്കൊരു ഭയങ്കര പ്രൈവസി ഉള്ള, അതായത് ഒരു പ്രൈവറ്റ് ബീച്ചിൻ്റെതായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കോവളത്തെ ആ പബ്ലിക് ബീച്ച് ഉള്ളത്. അവിടെ പോയാൽ നമുക്കറിയാമല്ലോ അവിടെ നല്ല തിരക്കായിരിക്കും. പക്ഷേ ഇവിടെ നമുക്ക് ഭയങ്കര ഒരു പ്രൈവറ്റ് ബീച്ചിൻ്റെതായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ കുറേ സമയം ഞാൻ ബീച്ചിൽ കംഫർട്ടബിൾ ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്തു. നമ്മളൊരു 5 o'clock ശേഷമാണ് ബീച്ചിലേക്ക് ഇറങ്ങുന്നതെങ്കിൽ ഇവിടെ വരുന്ന ഇന്റർനാഷണൽ ടൂറിസ്റ്റുകൾ ഒരു 3 PM ഇറങ്ങും. അവർ ഇളം വെയിലൊക്കെ ഏറ്റ് വെള്ളത്തിലൊക്കെ അത്യാവശ്യം കുളിയും ബഹളമൊക്കെ കഴിഞ്ഞതിന് ശേഷം പതിയെ പൂളിലേക്ക് പോവുക. ഒരു 6 മണി 7 മണിയോടുകൂടി ഡിന്നർ സെറ്റ് ആക്കുക. അങ്ങനെ ഞാൻ എൻ്റെ മൊബൈലും ക്യാമറയൊക്കെ എടുത്ത് ഫോട്ടോസും റീൽസും ഒക്കെ അത്യാവശ്യം ഷൂട്ട് ചെയ്തതിന് ശേഷം നേരെ പൂളിലേക്ക്. നമ്മൾ ഈ പൂള് ഇറങ്ങിയിട്ടുണ്ടല്ലോ, അത് വേറൊരു കാഴ്ചയാണ്. പൂളിലെ വെള്ളത്തിൽ കിടന്നുകൊണ്ട് നമുക്ക് കടൽ കാണാം. ഇവിടുത്തെ കടൽക്കാറ്റേറ്റ് ഇങ്ങനെ ഇരിക്കാൻ എന്താ രസമെന്നറിയോ. നെക്സ്റ്റ് ഡേ മോർണിംഗ് 6 AM തന്നെ ഞാൻ എണീറ്റ് എന്നിട്ട് നേരെ ഇതേ ബാൽക്കണിയിലേക്ക്. കാരണം നമുക്ക് ഇവിടെ നിന്നിട്ട് രാവിലെയുള്ള കാഴ്ചകൾ എങ്ങനെയാണെന്ന് കാണട്ടെ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഡിഫറെൻ്റ് ആയിട്ടുള്ള കാഴ്ച, കുറേ ആളുകൾ വന്ന് രാവിലെ കടലിൽ ചാടി എന്തൊക്കെയോ വാരി എടുത്തുകൊണ്ട് വരുവാണ്. എനിക്ക് തോന്നുന്നു കക്കയോ കല്ലുമ്മക്കായയോ എന്തോ വാരി എടുക്കുകയാണ് തോന്നുന്നു കേട്ടോ. ആ സമയം കുറേ കാക്കകളും കൊക്കുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ നിങ്ങൾക്കറിയില്ലോ വിഴിഞ്ഞ ഹാർബർ എൻ്റെ തൊട്ടടുത്താണ്, അതുകൊണ്ട് തന്നെ കുറേ ഫിഷിംഗ് ബോട്ടുകൾ ഉണ്ടായിരുന്നു ഇവിടെ. രാവിലെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ദേ ഈ സ്ട്രിങ്ങിൽ ഇങ്ങനെ കിടന്നു ആടുന്നു കേട്ടോ. എന്ത് രസമാണെന്നറിയോ, ഭയങ്കര പീസ്ഫുള്ളാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തോന്നില്ലേ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ ഗസ്റ്റ്, വേറെ ആരും ഇല്ലയെന്ന്? ഇവിടെ കംപ്ലീറ്റ് ബുക്ക്ഡ് ആണ് കേട്ടോ. ഇതാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത, ഭയങ്കര പ്രൈവസിയാണ്, പീസ്ഫുള്ളാണ്, കം ആൻഡ് ക്വയറ്റ് ആണ്. ഇനി ഈ പ്രോപ്പർട്ടിയിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേറൊരു സ്ഥലം കാണിച്ചുതരാം. ഇവിടുത്തെ റെസ്റ്റോറൻ്റ് ആണ്. ഞാൻ ഈ നടന്നു പോകുന്നില്ലേ, എൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഇവിടുത്തെ റെസ്റ്റോറൻ്റ് ഉള്ളത്. പക്ഷേ ഈ റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള വ്യൂ ഇതാണ് കേട്ടോ, വൈഡായിട്ട് കിടക്കുന്ന അറേബ്യൻ സീ. നൈറ്റിൽ ഇവിടുത്തെ മ്യൂസിക് പ്രോഗ്രാംസ് ഒക്കെ ആസ്വദിച്ച് ഡിന്നർ കഴിക്കാൻ ഒരു പ്രത്യേക രസമാണ്. അതുപോലെ നിങ്ങൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് വരുമ്പോൾ സൺഗ്ലാസ് എടുക്കാൻ മറക്കരുത് കേട്ടോ. നമ്മൾ ഈ റോക്ക്ഹോമിൽ വരുമ്പോൾ, അതായത് ഫസ്റ്റ് ടൈം ചെക്ക് ഇൻ ചെയ്യാനായിട്ട് വരുമ്പോൾ നമ്മളെ വെൽക്കം ചെയ്യുന്ന ഒരു കാഴ്ച ഇതാണ് കേട്ടോ. ഇവിടെ റിസപ്ഷന് തൊട്ടടുത്ത് ഒരു കുഞ്ഞു പൂൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കുളിക്കാനൊന്നും പറ്റില്ല, ഷോ ഓഫ് മാത്രമാണ്. പക്ഷേ ഇവിടെ നിന്നുകൊണ്ട് കടൽ കാണുക, ഈ ഒരു പൂളിൻ്റെ കളർ, വെള്ളത്തിൻ്റെ കളറും അതേപോലെ സീയുടെ കളറും ഒക്കെ ഭയങ്കര രസമാണ്. ഇവിടെ നിന്ന് തന്നെ കുറേ ആളുകൾ ഫോട്ടോഷൂട്ടും വീഡിയോ ഷൂട്ട്സും ഒക്കെ കഴിഞ്ഞിട്ടാണ് ചെക്ക് ഇൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യണേ. എക്സ്പീരിയൻസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്ന് എന്നോട് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.